എന്നാണുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഒരു സ്പെഷ്യലല്ല, ഒരു വെറൈറ്റി വീഡിയോ ആണ്. അതായത് നമ്മൾ നാട്ടിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഒബ്വിയസ്ലി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മിസ് ചെയ്യില്ലേ. അപ്പോൾ പേഴ്സണലി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അപ്പോൾ എനിക്ക് മിസ് ചെയ്യുന്നത് ഫാമിലിയാണ്. ഫാമിലി അതുപോലെ തന്നെ നാട്ടിലെ നല്ല ഫുഡ് മിസ് ചെയ്യുന്നുണ്ട്. ഈവൻ ദോ ഇവിടെ ഫുഡ് കിട്ടുമെന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ ഫുഡ് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് മിസ് ചെയ്യുന്നത്, മിസ്സാകുന്നത്. അപ്പം ഇവിടെ നമുക്ക് പബ്ലിക് റിയാക്ഷൻ, നമ്മളിന്ന് പോയിട്ട് എന്താണ്, പലർക്കും പല കാര്യങ്ങളായിരിക്കണം. അപ്പം നമുക്കിന്നൊന്ന് പബ്ലിക് റിയാക്ഷൻ നോക്കാം. അപ്പം ഇന്ന് അങ്ങനത്തെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീട്ടിലേക്ക് പോകാം. വീട്ടിലെനിക്ക് പെണ്ണുകൊണ്ട് ചേട്ടനുണ്ട്, അവർ രണ്ടുപേരും പുറത്താണ്. ഏറ്റവും കൂടുതൽ ഞാൻ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്, പേരൻസ്. അവരാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഫുഡിന്റെ കാര്യം. നമ്മുടെ നാട്ടിലെ മത്തിക്കറിയും കുട്ടിച്ചോറും എന്നുള്ള ഏറ്റവും മിസ് ചെയ്യുന്ന സംഭവമാണ്. പിന്നെ ഫ്രണ്ട്സ്. വന്നല്ലോ വരമാല. ഇത് വളരെ ഫോർമൽ ആയി പോകുമെന്ന് എനിക്കറിയാം, എന്നാലും ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. കാര്യം നമ്മൾ ഒരു വീട്ടില് അല്ലേ ഉള്ളവരെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചോദിക്കാം, നിനക്ക് ഇങ്ങോട്ട് വന്നതിന് ശേഷം അല്ലെങ്കിൽ യു കെയിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ഞാൻ മിസ് ചെയ്യുന്നത് ഒബ്വിയസ്ലി എന്റെ ഫാമിലിയാ. പിന്നെ എന്തുവാ, ഫുഡ് വീട്ടിലെ ഫുഡ് അതെന്തായാലും മിസ് ചെയ്യും. കാരണം ഞങ്ങളാണ് അവിടെ ആണെങ്കിലും പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കും. പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കും. അല്ലേ പറ അല്ല, നിനക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫുഡിന്റെ പേര്? ഫുഡ് മിസ് ചെയ്യുന്ന ഞാൻ പറയുമെങ്കിലും എനിക്ക് എന്റെ ഫ്രീജ് ഞങ്ങൾ ഒരുമിച്ച് ഞാൻ നാട്ടിലായിരുന്നപ്പം എന്തോ ഫുഡ് ചോറ് കഴിക്കണ്ട, പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല, ആരും വിചാരിച്ച് വന്നതാ. പക്ഷെ ഇവിടെ വന്നിട്ട് ഇവളുടെ കൂടെ ആയപ്പോ ഇവക്ക് ഫുഡ് ചോറ് മെയിനാ. അപ്പം ചോറ് കറി എന്തെങ്കിലും നിന്റെ പണി കേൾക്കുന്നുണ്ടോടാ? കറിയായാലും മീൻകറിയായാലും എല്ലാ കറിയും ഇവള് നല്ലോണം വയ്ക്കും. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഞാൻ ഫുഡിന്റെ കാര്യത്തിൽ വലിയ മിസ്സിങ് സത്യം പറഞ്ഞില്ല കേട്ടോ. വീട് മിസ് ചെയ്യുന്നുണ്ട്, അത് അതുണ്ട് മെയിനായിട്ട്. അത്ര യു കെ ലൈഫ് എൻജോയ് ചെയ്യുന്നു? അതെ, എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഇപ്പം നമ്മൾ കുറേ നേരം നോക്കിയിട്ട് ഇന്നിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ജസ്റ്റ് നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മലയാളികൾ വളരെ കുറവാണ്, അതുകൊണ്ട് എനിക്ക് ആരും കിട്ടിയില്ല വേറെയായിട്ട്. അപ്പോൾ ഉള്ളവരൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി വേറെ ആരെങ്കിലും ഒക്കെ കിട്ടുമോ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒരാൾ ഇരിപ്പുണ്ട്, മലയാളിയാണോ നടക്കില്ല, എന്തായാലും ചോദിച്ചു നോക്കാം. ഓക്കെ, സോ ഇത് ഒരു യൂട്യൂബ് ചാനലാണ്, എൻ്റെ യൂട്യൂബ് ചാനലാണ്. അപ്പം നാളെ ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നാട്ടിലെവിടെയാണ്? കുഴപ്പമില്ലല്ലോ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, ട്രിവാൻഡ്രം. ഓക്കെ, ഞാൻ കോട്ടയത്താണ്. അപ്പം എൻ്റെ പേര് ഫ്രീജ. ഓക്കെ, താങ്ക് യു. അപ്പം ഇങ്ങോട്ട് വീട്ടിൽ വന്നിട്ട് എത്ര നാളായി? ഓക്കെ, ശരി. ഓക്കെ, അപ്പം ഫാമിലിയൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം, യു കെയിലേക്ക് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ? ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫ്രണ്ട്സ് ഉണ്ട്, ഫുഡുണ്ട്, നമ്മുടെ നാട്ടിലെ ഫുഡ്. എങ്കിലും കുറച്ചുകൂടെ ഒന്ന് എടുത്തു പറയാൻ എനിക്ക് നാട്ടിലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പിന്നെ നമ്മൾ സ്റ്റഡീസ് ആയിട്ടാണല്ലോ വന്നത്. പിന്നെ നമ്മുടെ ഇപ്പൊ 9 മന്ത്സ് ആയിട്ട് അധികം ഔട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ല. ലണ്ടൻ മാത്രമേ ഉണ്ടാവും ഔട്ടിങ് ആയിട്ട്. മറ്റേ നാട്ടിലേക്ക് ആണെങ്കിൽ നമ്മൾ റോഡ് ട്രിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. പിന്നെ കുറച്ചും കൂടെ ഫൺ ആക്ടിവിറ്റീസ് കുറച്ചും കൂടെ കൂടുതലാണ് നാട്ടിൽ. പിന്നെ
കളികള് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടാവും. പിന്നെ ഇവിടെ സ്റ്റഡീസ് കൂടുതലാണ്, അപ്പൊ അങ്ങനെയുള്ള മിസ്സിംഗ് ഉണ്ട്. പിന്നെ പാരന്റ്സ് ഓഫ് കോഴ്സ് മിസ്സിംഗ് ഉണ്ട്. പിന്നെ ഫാമിലി ഇവിടെ ഉള്ളതുകൊണ്ട് അത്രയ്ക്ക് മിസ്സിംഗ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഫുഡ് ഓഫ് കോഴ്സ് നാട്ടിലെ നമ്മുടെ ആ ഒരു വൈബ് കിട്ടുന്ന ഫുഡുകളൊക്കെ ഉണ്ടല്ലോ, നമ്മളെന്താ നാടൻ ഫുഡുകൾ, അതായത് കപ്പ മീൻകറി, കപ്പ ബീഫ്, പിന്നെ എന്താ പറയുന്ന നാടൻ അല്ലാത്ത സാധനങ്ങൾ, കുടിവെള്ളം, കളറില്ലാത്ത വെള്ളക്കളറും നാട്ടു ഫുഡ്, നാട്ടുവെള്ളം. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ഉണ്ട് ശരിക്കും. എന്നാലും ലണ്ടൻ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാല് നല്ല ഇവിടെ അതിൻ്റെതായ വൈബ് ഉണ്ട്. പിന്നെ ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? മൊത്തത്തില് യു കെ കൾച്ചർ നല്ലതാണ്. കാരണം ഒരു പല കമ്മ്യൂണിറ്റിന്ന് പല കൾച്ചറിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ നമുക്കിവിടെ പരിചയപ്പെടാൻ പറ്റും. നമുക്കൊരു സെൽഫ് ഡെവലപ്മെന്റും അല്ലെങ്കിൽ ഒരു സെൽഫ് ഗ്രോത്തിന് നല്ലൊരു മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. പുതിയ സ്ഥലം, പുതിയ എക്സ്പീരിയൻസ്, പുതിയ സൗഹൃദം. ഓക്കെ, താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനോ കംപ്ലീറ്റ് ചെയ്യാനോ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ബാക്കിയായിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നമ്മൾ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് വന്നവരല്ലേ മലയാളികളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ച് പേരെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വളരെ രസകരമായിട്ടുള്ള ഒരുപാട് ആൻസേഴ്സ് ഒന്നും കിട്ടി. അപ്പൊ ഇന്ന് നമുക്ക് വേറെ ആരെങ്കിലും ഒക്കെ കിട്ടാൻ നോക്കാം. അപ്പൊ ഇവിടെ മൂന്ന് പേര് നിൽക്കുന്നത് അവർ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. അപ്പം ഒബ്വിയസ്ലി മലയാളമായിരിക്കില്ല, നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. ഹൈ, മലയാളം. ഫാമിലി, ഫുഡ്, ഫ്രണ്ട്സ്, ഫുഡൊക്കെ നമുക്ക് അറിയാതോ നാട്ടിൽ ഇവിടെ കിട്ടുന്ന ഫുഡൊക്കെ നമുക്ക് അറിയാതോ. ആ ഒരു ഫുഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നാട്ടിലെ ഫുഡാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ലൈക്ക് നാട്ടിലെ ചോറും സാമ്പാറും മീൻകറിയും അരിച്ചും അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. ഫാമിലി ഒക്കെ, ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരും മിസ്സിംഗ് ആണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ നമ്മൾ കൂടെ വന്നേക്കാം. സോ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കും, പരമാവധി നമ്മൾ ശ്രമിക്കും. അതിൻ്റെ ഇടയിൽ വരുന്നൊക്കെ ഈ തടസ്സങ്ങളൊക്കെ നമ്മൾ അവർത്തം ചെയ്ത് വരും വിചാരിക്കും. എന്റെ ഉമ്മയെ മിസ് ചെയ്യുന്നുണ്ട്, പിന്നെ എന്റെ റൂം മിസ് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരാളോട് ചോദിച്ചിട്ട് റൂം മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്.